ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോ ഉള്ളത് കണ്ണൂർ ജില്ലയില് ചാലിൽ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അഴീക്കല് ഇവിടെ വന്നത് ഫാത്തിമാനെ കാണാനാണ്. ഇപ്പൊ രാത്രിയായി ഇവിടെ എത്തുമ്പോഴത്തേക്ക്. അപ്പോ പുറത്തുനിന്നൊക്കെ ക്ലിയർ ഒക്കെ കുറവായിരിക്കും. അപ്പൊ ഇവിടെ ലൈറ്റിന്റെ തന്നെ എടുക്കാൻ കേട്ടോ. അപ്പോ ഒക്കെ സംസാരിക്കാനും കേൾക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കേൾവിയൊക്കെ ഉണ്ട്, സംസാരിക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെയാണ്. നമുക്ക് കൂടുതൽ കാര്യം അവരോട് തന്നെ ചോദിക്കാം. ഇതാണ് ഫാത്തിമ, ഇത് ഫാത്തിമന്റെ ഉമ്മയാണ്. ഉമ്മാന്റെ പേരെന്താ? ആയിഷ. ഉമ്മാ, ഫാത്തിമക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? ഓക്ക് ചെറിയൊരു കേൾവി പറഞ്ഞു, സംസാരിക്കും ചെറിയൊരു മാറ്റം. ആ, അപ്പൊ കേൾവി ഉണ്ടല്ലേ? ഉണ്ട് കേൾവി. ആ, ചെറിയൊരു കുറവാ? ചെറിയൊരു കുറവ്. നമ്മള് അടുത്തുനിന്നൊക്കെ പറയുമ്പോ കേക്കൂലെ? ഫോൺ വിളിച്ചാലൊക്കെ കേക്കൂ? ഇതുവരെ ഫോണൊന്നും വിളിക്കലില്ല. അല്ല, അല്ലാണ്ട് അടുത്തുനിന്നൊക്കെ വിളിച്ചാ കേക്കൂ? പിന്നീന്ന് വിളിച്ചാലാണ് കേക്കാതെ. പിന്നീന്ന് വിളിച്ചാ കേക്കൂലെ? ആ, അപ്പൊ സംസാരിക്കാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട്. സാധനത്തിന്റെ തക്കാളി, ഉള്ളി, ആ ഇങ്ങനെയെല്ലാം പറയൂ. ആ, അപ്പൊ അല്ലാണ്ട് അത്ര ഇങ്ങനെ വരില്ല. പേരെന്താ? ഫാത്തിമ. എത്ര സ്കൂൾ പഠിച്ച്? അങ്ങനെ സ്കൂളിലൊന്നും പോയില്ല അല്ലെ. ആ ആ, അപ്പൊ ആംഗ്യ ഭാഷയിലൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലെ. ആ, നമ്മള് സംസാരിക്കുമ്പോ തന്നെ കേൾക്കും. പിന്നെ അടക്കലും അതെ, ഈ സംസാരിക്കാനും കേൾക്കാനുള്ള ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ. വേറൊരു ബുദ്ധിമുട്ടും ഒക്കെ ഇല്ല. ഗുളിക എന്തെങ്കിലും സ്ഥിരമായിട്ട് കുടിക്കണോ? ഒരു വിഷയം ഇല്ല അല്ലേ. അതെ, ഫാത്തിമക്കിപ്പോ എത്ര വയസ്സായി? 36 വയസ്സ്. 36 അല്ലേ. അപ്പൊ കല്യാണ ആലോചന നോക്കിയില്ലായിരുന്നോ? നോക്കീന്, കൊറേ നമ്മളിങ്ങനെ നോക്കീനി, കൊറേ രണ്ടാളായിട്ട് മൂന്നാൾ കാണാൻ പറഞ്ഞിനി. എന്നിട്ടോ? ഓക്കെ, ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഇവളക്കടി വയസ്സ് കുറഞ്ഞ ആള്. ആ, വയസ്സ് കുറഞ്ഞ. പിന്നെ നന്ന അങ്ക വാങ്ങിട്ടിന്റെ ആള്. അവര് കഴിച്ചോണ്ട് പോകുമ്പോന്നാ നമ്മള് വിട്ടോട്ടിട്ടില്ല. ഇങ്ങനെ ആക്കിയിട്ടില്ല, നടന്നിട്ട് വരുന്ന ആളാ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല. അതെ, തീർച്ചയായും തീർച്ചയായും. നമുക്ക് ഇവിടെ കണ്ണൂരെ ഒരു രീതി, പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്ന് നിക്കുന്ന അങ്ങനെയുള്ള ഒരാളെയാണല്ലോ നമുക്ക് വേണ്ടേ. ആ, അപ്പോ പിന്നെ ഇവിടുത്തെ കണ്ണൂരത്തെ സിസ്റ്റം അങ്ങനെയാണല്ലോ. പെണ്ണ് വീട്ടിലാണ് പിയാപ്പിള നിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ആളെയാണ് നമുക്ക് വേണ്ടത്. അല്ലാണ്ട് കല്യാണം കെട്ടിച്ചു വിടാൻ നമുക്ക്. ആ ആ, അപ്പൊ നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റൂ? അതെ, ഒരു 40, ഒരു മാക്സിമം ഒരു 42 അല്ലേ. ഫാത്തിമ 42 വരെ ഓക്കെ അല്ലേ. അപ്പൊ പറയുന്നൊക്കെ അതൊക്കെ ഓള് കേക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു 42 വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചന. പിന്നെ നമുക്ക് ദൂരം പ്രശ്നം ഉണ്ടോ? ദൂരം നന്ന ദൂരാകുമ്പോ പ്രശ്നമാണ്. ഇവനാണെല്ലാത്തിനും വേണ്ടത്. അതെ, നിങ്ങക്ക് എത്ര മക്കളാ? എനിക്ക് 3 ആണും 3 പെണ്ണാണ്. ഒരു 3 കോഴിക്കോടാണുള്ളേ. ആ, കൂടെ വാടക ഇങ്ങനെ നിക്കുന്നതാ. ബാക്കി എല്ലാരെയും വിവാഹം കഴിഞ്ഞ? ആ, ഒരു മോനെ കല്യാണം കഴിച്ചില്ല. മൂത്ത മോന്റെ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇട്ട്. ആ, ബാക്കി എല്ലാരെയും കഴിഞ്ഞ? എല്ലാതും കഴിഞ്ഞു. ആ ആ, നിങ്ങളെ ഭർത്താവ്? ഭർത്താവ് ഇല്ല, മരിച്ചു. 6 കൊല്ലം കഴിഞ്ഞു. 6 കൊല്ലം പത്തെത്തി, 6 കൊല്ലം പൂർത്തിയായി, 7 കൊല്ലം തുടങ്ങി. അത് ശരി. അപ്പോ അതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. അപ്പൊ ഇവർക്ക് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളെയാണ് വേണ്ടി എത്രയും പെട്ടെന്ന് ഫാത്തിമാന്റെ കല്യാണം നമുക്ക് നടത്തണം. ഓക്കെ, ഇപ്പൊ 36 വയസ്സാണ് ആയത്. അപ്പൊ ഒരുപാട് കല്യാണ ആലോചനകൾ വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ വയസ്സ് കുറഞ്ഞ ആൾക്കാരൊക്കെ ആണ് വരുന്നത്, അത് ഇവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവളെ വയസ്സിന് അനുസരിച്ചുള്ള ഒരാളെയാണ് കേട്ടോ. ഇപ്പൊ ഈ വീഡിയോ കണ്ടാലും അപ്പൊ 28, 25 അല്ലെ 30 വയസ്സിന്റെ ഉള്ളിലുള്ളവരൊന്നും വിളിക്കേണ്ടതില്ല. അവർക്ക് 36 വയസ്സ് മുതല് അല്ലെ. ആ ഓക്കെ, 36 വയസ്സാണ്. അപ്പൊ 36 മുതല് ഒരു 42 വയസ്സ് വരെയുള്ള ആലോചനകളാണ് വേണ്ടത്. അത് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ വിളിക്കുക. അനാവശ്യമായിട്ട് ആരും വിളിക്കുകയും ബുദ്ധിമുട്ടിക്കുക ഒന്നും ചെയ്യരുത്. പിന്നെ ഉമ്മ, ആലോചനകൾ വരുമ്പോൾ നല്ല പോലെ അന്വേഷിക്കണം. നിങ്ങളെ മക്കളോടൊക്കെ പറയണം. അപ്പോൾ പലരും പല തരക്കാർ വിളിക്കൂ. പോലെ നാട്ടിലൊക്കെ പോയി അന്വേഷിക്കുക. നമുക്ക് പറ്റിയതാണെങ്കിൽ മാത്രം എടുക്കുക. പിന്നെ ആർക്കും ഓളെ ഫോട്ടോ ഒന്നും അയച്ചു കൊടുക്കണ്ട. നമ്മൾ വീഡിയോ എടുത്ത് കാണുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഓളോട് ഫോൺ വിളിച്ച് ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്തോണ്ട് വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കാന്നൊന്നും പറയാനൊന്നും നിക്കണ്ട. നേരിട്ട് ഇവിടെ വന്ന് അഡ്രസ്സൊക്കെ തന്ന് നേരിട്ട് ഇവിടെ വന്ന് പിയാപ്പിള കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം
നിന്നാ മതി, വെറുതെ വിളിക്കുന്നവരോട് ഒന്ന് ഓളെ സംസാരിപ്പിക്കുക, ഒന്നും മാണ്ടട്ടോ, ലാണുങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്താൽ മതിയെ. വളരെയധികം ശ്രദ്ധിക്കണം. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഇത് ഉത്തരവാദിത്വം ഉണ്ടാവില്ല, നിങ്ങൾ അന്വേഷിച്ചിട്ട് ചെയ്യാട്ടോ. ആ പിന്നെ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലേ, എന്തോന്നും ഞാനൊരു സംസാരിച്ചേ. അപ്പൊ ഇങ്ങനെ ആലോചനയായിട്ട് വന്നിട്ട് ഇവിടെ കണ്ടി, ഇവിടെ കണ്ടിട്ട് ഇവിടായിട്ട് ഓൻ സംസാരിച്ച് വർത്താനം പറഞ്ഞു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിനി. ഓൻ വിചാരിച്ചു വേ പറയുമ്പോ ഞാൻ അവന്റെ കഴുത്തിലങ്ങ് വീണു പോകുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമുക്ക് കൊറേ വാണുങ്ങൾ ഉപ്പാന്റെ ആൾക്കാരും കുടുംബക്കാരും ഉണ്ട്, അവരെ ബാല്യക്കാരോടെല്ലാം പറയിട്ട് എന്നിട്ട് നമുക്ക് അന്വേഷിക്കാന്ന്. പിന്നെ ഓൻ പറഞ്ഞു എന്നാ നിങ്ങളെ നമ്പർ ഉണ്ടാകുന്നിട്ട് നമ്പർ വാങ്ങിച്ചു, ഓ 6 മണിക്ക് വിളിക്കുന്നു, പിന്നെയും വിളിക്കുന്നു. അന്നേരം ഓൻ പറയുന്നു ഞാൻ ആദ്യം ഒരു കല്യാണം കഴിച്ചിന്, എനിക്ക് ഓള് ഒരു കുട്ടിയുണ്ട്, ഓള് വേറെ പോയിട്ടു, ഞാൻ ഒക്കെ വീടെല്ലാം എടുത്തോട്ടിന് അങ്ങനെ ഇങ്ങനെ. ഒരിക്കൽ ഓൻ പറയുന്നു തലശ്ശേരിന്ന്, ഒരിക്കൽ പറയുന്നു വേറെ ഏതോ നാട്, പിന്നെ സ്ഥലത്തിന് തന്നെ ഒഴിക്കുന്നു പൊന്നിനു. എന്നിട്ട് എന്റെ എളാമാന്റെ മോനിക്ക് കൊടുത്ത്, എളാമാന്റെ മോൻ പറഞ്ഞു നിങ്ങ നമ്മളെ വേക്ക് കടലല്ലേ, ഒരു തിരക്കടലങ്ങ് എനിക്ക് മടക്കി കൊടുക്ക സ്ഥലം. അതെ, നമുക്ക് പറയാനുള്ള അത് തന്നെയാണ്. നിലവില് ഭാര്യമാരുള്ള ആരും ഇതിലേക്ക് വിളിക്കണ്ട. അപ്പൊ ഭാര്യമാര് മരിച്ചതും ഇല്ലെങ്കിൽ ഡൈവേഴ്സ് ആയത് നമുക്ക് പറ്റുമോ? ഭാര്യ മരിച്ചതും ഡൈവേഴ്സ് ആയതും അത് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാല്ലേ. പക്ഷെ ബാധ്യതകൾ ഇല്ലാത്ത അല്ലേ, കുട്ടികളില്ലാത്ത. അപ്പൊ അല്ലാണ്ട് നിലവില് ഭാര്യ ഉണ്ടായിട്ട് ഇങ്ങനെ രഹസ്യമായിട്ട് വിവാഹം കഴിക്കാൻ നടക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വിളിക്കണ്ട, ഇവർക്ക് അതിന് താല്പര്യം ഇല്ല. അപ്പൊ ഇത് സീരിയസ് ആയിട്ട് ഇവർ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഓളെ മനസ്സിലാക്കി ഓളെ സ്വീകരിക്കുന്ന ഒരു 42 വയസ്സിന്റെ ഉള്ളിലുള്ള ഒരാളെ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഓളെ സൗന്ദര്യം മാത്രം കണ്ടിട്ട് ആരും എടുത്തു ചാടി അങ്ങനെ വരുവാൻ പാടില്ല, അങ്ങനെ വന്നാൽ അത് നിലനിൽക്കൂല. ഓളെ പോരായ്മകൾ മനസ്സിലാക്കി മാത്രം വരണം. അതായത് ഒക്കെ സംസാരിക്കാനും കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഒക്കെ കേൾവി ശക്തി കുറേയൊക്കെ നമ്മൾ പറയുന്നത് മനസ്സിലാവുമെങ്കിലും അതിനനുസരിച്ച് തിരിച്ച് നമ്മളോട് പറയാനത് സാധിക്കില്ല. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഒക്കെ ഉള്ളതായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാനും പറയാനൊക്കെ പറ്റൂ. പിന്നെ സൈൻ ലാംഗ്വേജ് ആംഗ്യ ഭാഷ ഒന്നും അവൾ ഉപയോഗിക്കലില്ല, ആംഗ്യ ഭാഷ ഒന്നും ഉപയോഗിക്കലില്ല. അപ്പൊ സംസാരിച്ച് തന്നെയാണ് കാര്യങ്ങളൊക്കെ പറയല്. ഉമ്മ നല്ല പണി തരുന്നുണ്ട് കേട്ടാ, അതൊക്കെ എല്ലാരും അങ്ങനെ തന്നെയാ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പൊ നല്ലൊരാളെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. ബീച്ച് സൈഡാണ് കേട്ടോ ഇത്, ചാലിൽ ബീച്ചിലാ. ആ ചാലിൽ ബീച്ച് ഇവിടെ അടുത്താണ്. അപ്പൊ മഴയൊക്കെ കഴിയുമ്പോഴേക്കും കല്യാണം വേഗം നടത്തണം, അതിന് നിങ്ങൾ എല്ലാരും കൂടെ തന്നെ വേണം കേട്ടോ. ഉമ്മ ഓക്ക് എഴുതാനും വായിക്കാനും അറിയൂല അല്ലേ, ആ അല്ലാണ്ടുള്ള എഴുത്ത് വായന അറിയില്ല അല്ലേ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസം അതൊന്നും നോക്കിയില്ല. പിന്നെ കോഴിക്കോട് അങ്ങ് പോയി അങ്ങനെയുള്ള സ്കൂൾ, ആ മൈസൂർ അങ്ങനെയുള്ള ഒരു സ്കൂൾ ഉണ്ടല്ലോ മൈസൂരിൽ, ആ ടെസ്റ്റ് ചെയ്യാൻ. ആ അപ്പൊ അതെ, ഇപ്പൊ ഇടങ്ങി പോകാനും അമ്മായിന്റെ അടുത്ത് പോണം, അങ്ങനെ പോണം, ഇങ്ങനെ അമ്മായിന്റെ തന്നെ പിടിക്കുകയും ചെയ്യും. ഇസ്തിരി ഇട്ടോർക്കു അരങ്ങി കയറി വന്നാൽ അങ്ങനെ ഭയങ്കര താല്പര്യാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓക്കെ, എന്തൊക്കെയോ പറയാനെന്നുണ്ട്, പക്ഷെ ഓളെ മുഖത്തുള്ള ആ ചിരിയും അതാണോ ഒക്കെ പറയാനുള്ളത്. ഓളെ മനസ്സിലാക്കുന്ന ഒരാള്, അങ്ങനെയുള്ള ഒരാള് തീർച്ചയായിട്ടും ഓളെ ജീവിതത്തിൽ ഇനി സന്തോഷം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇപ്പൊ ഇത്രയും വയസ്സിനിടയിൽ ഒരുപാട് ഒറ്റക്കുള്ള ജീവിതവും ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ വന്നത്. ഇനിയിപ്പോ നമുക്ക് ഓളെ കല്യാണം, ഉമ്മാക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പൊ ഉമ്മ ആരോഗ്യത്തോടെയുള്ള സമയത്ത് തന്നെ ഓളെ വിവാഹം കഴിയണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രാത്രിയായിട്ട് പോലും വേഗം ഇവിടെ വന്നിട്ട് ഓളെ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാം പറയൂ. ആ അതെ, ഇങ്ങനെ ഒന്ന് ചെയ്യാനില്ലേ. അതെ അക്കിനെ പറ്റി അറിയില്ല. അതെ തീർച്ചയായും അല്ല, നല്ലതിനാന്ന് വിചാരിച്ചാ മതി ഉമ്മ. അപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ ഞാൻ നമ്മളെ കണ്ണട്ട് ഞാൻ പിന്നെ എല്ലാരും ഉണ്ടാക്കൂലേ, നമ്മള് മരിച്ചു മുന്നേ ഇവിടെ ഒരു വൈകാരം സമാധാനമല്ല. അങ്ങനെയാണ് ഭയങ്കര വിഷമം, വേറൊന്നും ഇല്ലപ്പാ. നിങ്ങള് ഒന്നോണ്ട് വിഷമിക്കണ്ട, വീടന്നെ ഇപ്പൊ അതിങ്ങനെ ലോണും കാര്യമെല്ലാം എടുത്തിട്ടല്ലോ, ചെറുങ്ങൻ ചെറിയ ഞാനും മോനും കൂടിയിട്ടല്ലോ നേരെ പൊന്തിച്ച് നീ പണിയൊന്നും തീർന്നിട്ടില്ല. അതെ, ഇൻഷാ അല്ലാ സ്വത്തും പൈസയൊന്നും കണ്ടുവരുന്ന പോലെ അല്ല നമുക്ക് വേണ്ടിയത്.
ഓളെ മനസ്സിലാക്കുന്നു. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? നമുക്ക് സംസാരിക്കാനും കേൾക്കാനും പറ്റുന്ന ഒരാളെ തന്നെയല്ലേ വേണ്ടേ? അങ്ങനെ സ്കൂട്ടറിലേ ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ കേറിയില്ല. അതെ, ഓളെ ബുള്ളറ്റ് മുലക്കെ ബൈക്ക് മുലക്കെ കൊണ്ടുവന്ന ഒരാളില്ലേ. അതേപോലെ എല്ലാ കുട്ടികളുടെയും ഒരു സ്വപ്നമാണ് അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. നമ്മളെ ഹസ്ബൻഡിനോട് കറങ്ങാൻ പോവാനും ഓല അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും യാത്ര പോവാനും ഒരുപാട് സന്തോഷങ്ങളൊക്കെ ഇവർക്ക് ആണല്ലേ. ഒരു കല്യാണം അതുപോലുള്ള ഒരു നല്ല മാപ്പിള തന്നെ ഓക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവരും കൂടെ വന്നിട്ടോ. നല്ല മോളാണ്, സ്മാർട്ടാണ്, ഒരു വിഷയവും ഇല്ല. ഈ കേൾവീൻ്റെ അതൊക്കെ പഠിച്ചവും കൊടുക്കുന്നത് നമ്മളെന്ത് ചെയ്യാനാ? അതിനപ്പുറത്തേക്കുള്ള ഒരു ആത്മാർത്ഥ സ്നേഹം ഇങ്ങ് കിട്ടും കേട്ടോ. നിങ്ങൾ അവളെ നല്ലവണ്ണം സ്നേഹിച്ചാൽ അതിൻ്റെ ഇരട്ടി സ്നേഹം ഇങ്ങക്ക് അവളിൽ നിന്ന് കിട്ടും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക. ഒരു 42 വയസ്സ് വരെ അതെ ഓക്കെ, എല്ലാം വാങ്ങിക്കൊടുത്ത ഒരു കുറവും ഇതുവരെ അറിയിച്ചില്ല. അതെ തീർച്ചയായിട്ടും അതൊക്കെ പിന്നെ ഓളെ അങ്ങനെ തന്നെയാണ്, അങ്ങനെ കെയർ ചെയ്തിട്ട് തന്നെയാണ് ഇവര് നോക്കുന്നത്. അതെ ഇൻഷാല്ല. അപ്പൊ തീർച്ചയായിട്ടും ഓൾക്ക് ഇനി കൂടുതലായിട്ട് വേറൊന്നും പറയാനില്ലല്ലോ. അതെ, അതെ. പിന്നെ എല്ലാവർക്കും ഫാമിലി ഒക്കെ അതാണ്, നമ്മള് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഉമ്മ ഓള് ഫോണ് ഉപയോഗിക്കലുണ്ടോ? ഇല്ല, ഫോണ് ഉപയോഗിക്കലില്ല. ഫോണ് തീരെ ഉപയോഗിക്കില്ല. നമ്മള് ആദ്യം വന്ന് അവളോട് വിളിക്കാൻ പറഞ്ഞാലും വിളിക്കൂല. വാട്സപ്പ് ഒന്നും അറിയില്ല. വാട്സപ്പ് നോക്കൂ, അയക്കുന്നൊന്നും അറിയില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും വരുന്നാള് മനസ്സിലാക്കണം കേട്ടോ. ഫോണ് തീരെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു കാര്യം. അതെ, അപ്പൊ ഇവിടെ ആരെങ്കിലും ഫോണ് ഇവളോട് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു പറ്റൂല. പറയൂ ഫാത്തിമ കൊടുക്കുന്നു, എന്നിട്ട് ഇവിടെ മേടിക്കുകയും ചെയ്യില്ല, ഒന്നും പറയുകയും ചെയ്യില്ല. അതെ അതെ അതെ. അപ്പൊ ആ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം. കാരണം ആ ഒരു വിഷയം മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളെ തന്നെ നമുക്ക് വേണ്ടത് അല്ലേ. അതെ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇൻഷാല്ലോട്ടെ, ബൈ. അപ്പൊ ഫ്രണ്ട്സ്, ഉമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാരും കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ല നല്ല ആലോചനകൾ എത്രയും പെട്ടെന്ന് ഫാത്തിമാക്കി വരണം. ഓക്ക് 36 വയസ്സാണ്, അതായത് നമുക്കൊരു 42 വയസ്സിന്റെ ഉള്ളിലുള്ള ആലോചനകളാണ് വേണ്ടത്. അപ്പോ ഇവരുടെ ഈ ഒരു പലർക്കും ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ഒരുപാട് ആളുകള് വിവാഹം വൈകുന്നതിന്റെ കാരണം ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരാൾ അറിഞ്ഞാൽ മാത്രമാണല്ലോ ആലോചനകൾ വരുള്ളൂ. അപ്പൊ ഇവർ ഒരുപാട് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ട് നിലവിൽ ഭാര്യമാരുള്ള ആൾക്കാർ ഇങ്ങനെ ഒളിച്ച് വിവാഹം ചെയ്യാൻ നടക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അത് ഇവർക്ക് താല്പര്യം ഇല്ല. അങ്ങനെ താല്പര്യം ഇല്ലാത്തവര് അത് അവര് വിളിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ, വരേണ്ട ആവശ്യം ഇല്ലല്ലോ. അങ്ങനെ താല്പര്യം ഉള്ള ആളുകൾ ഉണ്ടായേക്കാം, നിങ്ങൾ അവരുടെ അടുത്ത് പോവാ. ഇവരെ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ വിളിക്കരുത്. നല്ല ഉദ്ദേശത്തോടെ ഭാര്യ മരിച്ചത് ഡിവോഴ്സ് ആയതൊന്നും നമുക്ക് പ്രശ്നമില്ല. പിന്നെ സംസാരിക്കാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന ഒരാളെയാണ് ഒക്കെ വേണ്ടത്. അപ്പോൾ കുറച്ച് സ്മാർട്ടായിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരാളെ തന്നെ എത്രയും പെട്ടെന്ന് വരട്ടെ. ഓളും നല്ല സ്മാർട്ടാണ്, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കുക്കിംഗ് ഒക്കെ ചെയ്യുന്നല്ലേ. ബാക്കി ചോറ് വെക്കുന്നതും കറി വെക്കുന്നതല്ല അല്ലെങ്കിൽ ഇവിടെ സാഹചര്യത്തിന്റെ പരിമിതി കൊണ്ടായിരിക്കും, പക്ഷെ എല്ലാത്തിനും ഇവിടെ ഓക്കെ ആണ്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു ബിയാപ്പിള വരട്ടെ. ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാൾ ഈ കണ്ണൂരത്തെ സ്പെഷ്യലി നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ പെണ്ണിന്റെ വീട്ടിലാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്ന ഒരാളാണ് അത്രയും സന്തോഷം. പിന്നെ ആ ജില്ല നമുക്ക് അടുത്തുള്ള അധികം ദൂരം ഇല്ലാത്ത ജില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. ഇപ്പൊ കണ്ണൂര് പിന്നെ കോഴിക്കോട് ജില്ല അല്ലേ, അടുത്തടുത്തുള്ള ജില്ലകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കുക. ഭാര്യ മരിച്ചുപോയവര് മക്കളും ബാധകളും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ ഈ ഒരു വയസ് റേഞ്ചിൻ്റെ ഉള്ളിൽ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഓക്കെ, കൂടുതലായിട്ട് ഒന്നും ഇല്ല. അവളെ വിവാഹം എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നടത്തണം. അത് നിങ്ങൾ എല്ലാവരും കൂടെ വേണം. ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങളുള്ള മക്കൾസാണ് ഇവരൊക്കെ. അപ്പൊ ഇവരുടെയൊക്കെ വിവാഹം നടത്തൽ നമ്മുടെ ഓരോരുത്തരുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമുക്ക് സമൂഹത്തിനോടൊരു പിന്നെ നമ്മൾ പലതും ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. നിങ്ങൾ ഓരോരുത്തർ ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളും കൂടെ ഈ കല്യാണത്തിൻ്റെ ഭാഗമാകുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും വെക്കണം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എത്രയും പെട്ടെന്ന് അവളെ കല്യാണം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നടത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.